കൊട്ടാരത്തിന്റെ സമൃദ്ധിയിൽ ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ച ഒരു പ്രവാചകനായിരുന്നു യെശയ്യ പ്രവാചകൻ. ജനത്തിന്റെ ആത്മീകമാകുന്ന അധപ്പതനം കണ്ടു, ദൈവത്തിൽ നിന്ന് അവർ അകലുന്നത് കണ്ടു. കൊട്ടാരത്തിന്റെ സമൃദ്ധിയിൽ മതിമയങ്ങിയിരിക്കാതെ യെശയ്യ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, ഇവരോ എന്നോട് മത്സരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദമായി നിലനിൽക്കുവാൻ ആ കാലങ്ങളിൽ യെശയ്യാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുവാൻ വലിയൊരു അവകാശം മോശയ്ക്കുണ്ടായിരിക്കെ അവൻ ആ അവകാശങ്ങളെയെല്ലാം പുറകിലേക്ക് തട്ടിയെറിഞ്ഞിട്ട് ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് അവൻ ലാഭമായി സന്തോഷമായി അവൻ തിരഞ്ഞെടുത്തു. ജീവിതത്തിൽ ദൈവം നൽകിത്തന്ന സൗഭാഗ്യങ്ങൾ കണ്ടേക്കാം, ജീവിതത്തിൽ ദൈവം നൽകിത്തന്ന അനുഗ്രഹങ്ങൾ കണ്ടേക്കാം, അതിൽ മതിമയങ്ങി പോകാതെ ദൈവമായ കർത്താവ് എന്നെ എന്ത് ഭരമേൽപ്പിച്ചിരിക്കുന്നു, എന്നെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നൊരു ഉറച്ച ബോധ്യത്തോടുകൂടെ നീങ്ങുന്നവനാണ് ഒരു യഥാർത്ഥ ആത്മീകനെന്ന് ഞാൻ പറയുന്നത്. ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനേക്കാളും വലുത് നമുക്ക് നമ്മുടെ കർത്താവാണ്. എന്തിനേക്കാളും സന്തോഷം നമ്മളിൽ പകരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും, എത്ര നന്മകൾ ഉണ്ടെങ്കിലും, എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, അതൊക്കെ നല്ലത് തന്നെ. ഏറ്റവും അധികമായി നമ്മെ സന്തോഷിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കണം. ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ടത് കർത്താവിനായിരിക്കണം. ആ നിലകളിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ അടയ്ക്കും. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി എൻ പ്രാണനാഥൻ പോയതായ പാദമതി യേശു എൻ പക്ഷമായി തീർന്നതിനായി എന്തോരാനന്ദമി ഭൂവിൽ വാസം ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഇന്ന് കേട്ടതായ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാണനാഥ, വേദനകളോടെ, വിഷമങ്ങളോടെ, നിരാശയോടെ ആയിരിക്കുന്നവരെ എൻ്റെ ദൈവം ആശ്വസിപ്പിക്കണമേ. ഈ സന്ദേശം കേൾക്കുമ്പോൾ വലിയ വിടുതലായി പരിണമിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.